എം ജി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നിന്നും എഴുത്തുകാരി കെ ആർ മീര രാജിവെച്ചു. സർവകലാശാലയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ കെ ആർ മീരയെ ഉൾപ്പെടുത്തിയത് വാർത്തയായതിന് പിന്നാലെയാണ് രാജി പ്രഖ്യാപനം. ഞാൻ അപേക്ഷിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കിട്ടിയതായി ചാർത്തി തന്നതും ഇതുവരെ എനിക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്തതുമായ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് നിയമനത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചതായി മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചുകൊള്ളുന്നു. വിവാദങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട വിശദമായ കുറിപ്പിൽ കെ ആർ മീര പറയുന്നു, തന്റെ രാജി എം ജി വൈസ് ചാൻസലറെ ഇമെയിൽ വഴി അറിയിച്ചതായി മീര വ്യക്തമാക്കി. എം ജി സർവകലാശാല സ്കൂൾ ഓഫ് ലിറ്റേഴ്സിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് വിദഗ്ധ സമിതി നൽകിയ പേരുകൾ വെട്ടിയാണ് കെ ആർ മീരയെ തിരികെ കയറ്റിയത്. അക്കാദമിക് വിദഗ്ധരാകണം ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗങ്ങൾ എന്ന് എം ജി സർവകലാശാല ആക്ടും സ്റ്റാറ്റിറ്റ്യൂട്ടും വ്യക്തമായി പറയുമ്പോഴാണ് ഈ വഴിവിട്ട നിയമനം. കെ ആർ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: എഴുതി ജീവിക്കാൻ തീരുമാനിച്ച നാൾ മുതൽ സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ രാഷ്ട്രീയ നിയമനങ്ങൾ സ്വീകരിക്കുകയില്ല എന്നാണ് എന്റെ നിഷ്കർഷ. ഇടതുവലത് വ്യത്യാസമില്ലാതെ പല ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്കും ക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ ഒരു രാഷ്ട്രീയ നിയമനവും ആനുകൂല്യവും സ്വീകരിച്ചിട്ടില്ല. ഭാവിയിലും അത് സ്വീകരിക്കുകയുമില്ല. ഈ വർഷം ഫെബ്രുവരിയിൽ കാൺപൂർ IIT ഗസ്റ്റ് സ്പീക്കറായി പ്രഭാഷണവും പേപ്പറും അവതരിപ്പിച്ച് മടങ്ങിയെത്തി അധിക ദിവസം കഴിയുന്നതിന് മുൻപായിരുന്നു കോട്ടയത്ത് സംവിധായകൻ ജോഷി മാത്യുവിന്റെ നിർബന്ധത്താൽ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായത്. എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് അതിൽ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായി അദ്ദേഹത്തെ കണ്ടതും പരിചയപ്പെട്ടതും. രണ്ടു ദിവസം കഴിഞ്ഞ് സർവകലാശാലയിൽ നിന്ന് VC നിർദ്ദേശപ്രകാരം വിളിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിരുന്നു. ബോർഡ് ഓഫ് സ്റ്റഡീസിൽ എന്റെ പേരുകൂടി ഉൾപ്പെടുത്താൻ അദ്ദേഹം അനുവാദം ചോദിച്ചു. ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അധ്യാപകർ അല്ലാതെയുള്ള അംഗങ്ങളും ഉണ്ടാകാറുണ്ടെന്നും പ്രശസ്തരായ എഴുത്തുകാരെയും കലാകാരന്മാരെയും ഉൾപ്പെടുത്താറുണ്ടെന്നും അതിന് ചട്ടമുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. 2017 അമേരിക്കയിലെ IV യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ വിസിറ്റിംഗ് ഫെലോയും അവിടുത്തെ സെന്റർ ഫോർ ദി അഡ്വാൻസ്ഡ് സ്റ്റഡി ഓഫ് ഇന്ത്യയുടെ 25 വാർഷിക സെമിനാറിൽ ജെൻഡർ പാനലിന്റെ കീനോട്ട് സ്പീക്കറും ആയിരുന്ന എനിക്ക് കോവിഡ് മഹാമാരി പടർന്നില്ലായിരുന്നു എങ്കിൽ മറ്റൊരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ ഫെലോഷിപ്പിന്റെ പരിഗണനയുമുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ ഉണ്ടാകാനിടയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ മീറ്റിംഗുകളിൽ നേരിട്ട് പങ്കെടുക്കേണ്ടതില്ലെന്ന് വിളിച്ചയാൾ ഉറപ്പു നൽകി. അതിനുശേഷം ഇത് എഴുതുന്നതുവരെ എം ജി യൂണിവേഴ്സിറ്റിയിലോ മറ്റ് എവിടെയെങ്കിലും നിന്നും ഇത് സംബന്ധിച്ച് എനിക്ക് ഇമെയിലോ ഫോൺ കോളോ കത്തോ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവുമില്ല. ആ സ്ഥിതിക്ക് അഥവാ എന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടലുണ്ടെങ്കിൽ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഞാൻ അംഗമാകുന്ന പ്രശ്നമില്ല. സ്കൂൾ വിദ്യാഭ്യാസ കരിക്കുലം കമ്മിറ്റിയിൽ എന്റെ പേര് ഉൾപ്പെടുത്തിയ കത്തു കിട്ടിയപ്പോൾ ഞാൻ അതിന്റെ ഡയറക്ടറോട് വാക്കാലും കത്തുവഴിയും എന്നെ ഒഴിവാക്കണമെന്ന് വിനയപൂർവ്വം ആവശ്യപ്പെട്ടിരുന്നു. നാളിതുവരെ ഒരു മീറ്റിംഗിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. അതിന്റെ പേരിൽ ഒരു പൈസ പോലും കൈപ്പറ്റിയിട്ടുമില്ല. UGC കീഴിലുള്ള ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ 1st റാങ്കോടെയുള്ള ഒരു മാസ്റ്റർ ബിരുദം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ യൂണിവേഴ്സിറ്റിയിലും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലും ഇന്ത്യയിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസിലും അപ്പാർട്ട്മെന്റും ഓഫീസ് മുറിയും യാത്രാ ചെലവും ഒക്കെ സഹിതം ഫെലോഷിപ്പ് ലഭിച്ചിട്ടുള്ള പശ്ചാത്തലത്തിലും ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും പല യൂണിവേഴ്സിറ്റികളിലും എന്റെ കഥകളെയും നോവലുകളെയും കുറിച്ച് ഗവേഷണം നടക്കുന്നതിനാലും ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗത്വത്തിന് രാഷ്ട്രീയമാനം കൽപ്പിച്ചില്ല എന്നതാണ് എനിക്ക് സംഭവിച്ച അബദ്ധം. തൃശൂർ കറന്റ് ബുക്സ് ഉടനെ പുറത്തിറക്കുന്ന ഘാതകന്റെയും മനോരമ ഓണപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുന്ന ഖബർ എന്ന ലഘു നോവലിന്റെയും അതിനിടയിൽ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയുടെ പെൻഗ്വിൻ പുറത്തിറക്കുന്ന പരിഭാഷയുടെയും തിരക്കിൽ എഴുത്തിന്റെ മാനസിക സംഘർഷം മൂലം ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നത് എന്റെ ഓർമ്മയുടെ 7 അയലത്തുപോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ എന്നെയും ഉൾപ്പെടുത്തിയതിനെ ചൊല്ലി വാർത്ത വന്നതായി ഒരു പത്രപ്രവർത്തക സുഹൃത്താണ് അറിയിച്ചത്. അപ്പോൾ തന്നെ ഞാൻ വൈസ് ചാൻസലറെ വിളിച്ച് വിവരം അന്വേഷിച്ചിരുന്നു. ഐ കൺസിഡർ ഇറ്റ് ആൻ ഓണർ ടു ഹാവ് യു ഇൻ അവർ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞാൻ അപേക്ഷിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കിട്ടിയതായി ചാർത്തി തന്നതും ഇതുവരെ എനിക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്തതുമായ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് നിയമനത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചതായി മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചുകൊള്ളുന്നു. വൈസ് ചാൻസലർക്ക് ഇത് സംബന്ധിച്ച് ഇമെയിൽ അയച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് ഇനിയൊരു പ്രതികരണമില്ല. DC ഈ വർഷം അവസാനത്തോടെ പ്രസിദ്ധീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അമ്മൂമ്മ എന്ന നോവലിന്റെ രചനയുടെ തിരക്കുകൾ മൂലം വിവാദങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. മലയാളം ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദ വിഭാഗങ്ങൾ ചേർന്നതാണ് എം ജി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ്. 2 സിലബസ് പരിഷ്കരിക്കുക, പരിഷ്കരിച്ച സിലബസ് അംഗീകരിക്കുക എന്നതാണ് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചുമതല. സർവകലാശാല വൈസ് ചാൻസലറുടെ ശുപാർശ പ്രകാരം ഗവർണറാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം നടത്തുന്നത്. അതിന് ആദ്യം ബന്ധപ്പെട്ട വകുപ്പുകളിലെ വിദഗ്ധ സമിതിയാണ് ആരൊക്കെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അംഗങ്ങളാകണം എന്ന ശുപാർശ VC നൽകുന്നത്. എന്നാൽ എം ജി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്നും നൽകിയ ശുപാർശയിൽ കെ ആർ മീരയില്ല. ശുപാർശ ചെയ്യാത്തയാൾ അംഗമായതിൽ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ അധ്യാപകർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗങ്ങൾ ഉയർന്ന അക്കാദമിക നിലവാരം ഉള്ളവരാകണം എന്ന് ആക്ടിലെ 28th വ്യക്തമായി പറയുന്നു. എം ജി സർവകലാശാല ഇക്കഴിഞ്ഞ 6th നിയമിച്ച ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗങ്ങളിൽ കെ ആർ മീര ഒഴിച്ചു ബാക്കി 10 അസിസ്റ്റന്റ് പ്രൊഫസറോ അതിനു മുകളിലുള്ളവരോ ആണ്. വിദഗ്ധ സമിതിയുടെ ശുപാർശ വെട്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലിലാണ് കെ ആർ മീരയെ നിയമിച്ചതെന്നാണ് ആക്ഷേപം.
എന്നാൽ ബന്ധപ്പെട്ട ഭാഷകളിലെ വിദഗ്ധരെ അവരുടെ അക്കാദമിക യോഗ്യത കണക്കാക്കാതെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നിയമിച്ച കീഴ്വഴക്കമുണ്ടെന്നാണ് എം ജി സർവകലാശാലയുടെ വിശദീകരണം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ മലയാളം .com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ്.